ഹിസ്റ്ററി വിഭാഗത്തിലെ ഏഴാമത്തെ അധ്യായം കേരളം എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മധ്യകാലഘട്ടത്തെക്കുറിച്ചാണ്. നമ്മുടെ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. പാഠഭാഗത്തിന്റെ ആദ്യത്തിൽ പരാമർശിക്കുന്നത് മധ്യകാലഘട്ടം എന്താണെന്നും മധ്യകാലഘട്ടത്തിലെ പ്രധാന ഉടമസ്ഥാവകാശങ്ങൾ ഏതൊക്കെയാണെന്നും പിന്നീട് തുടർന്നങ്ങോട്ട് മധ്യകാലഘട്ടത്തിലെ വിവിധ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പുരാതന തെളിവുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കൃതികളെ കുറിച്ചും അവിടുത്തെ ഭാഷാരീതികളെ കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാഠത്തിന്റെ അവസാന ഭാഗമാണ്. ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും പറയുന്നത് നമ്മുടെ ആ കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്നിട്ടുള്ള ഭാഷ എപ്രകാരമായിരുന്നു, ഏതെല്ലാം തരത്തിലുള്ള ഭാഷകൾ അന്ന് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തനത് കലാരൂപങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ സവിശേഷത തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കാദ്യം മധ്യകാലഘട്ടത്തിലെ ഭാഷകളെ കുറിച്ചുള്ള ഭാഗം ഒന്ന് പരിശോധിക്കാം. ഇനി പറയുന്നത് കുടിയേറ്റവും ഭാഷയും, മൈഗ്രേഷൻ ആൻഡ് ലാംഗ്വേജ്, അതായത് കേരളത്തിലേക്ക് കുടിയേറി വന്ന ആളുകളുടെ ഭാഷകൾ കേരളത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. തീർച്ചയായും സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിലേക്ക് കുടിയേറി വന്ന നിരവധി ജനവിഭാഗങ്ങളുടെ സംസാര ഭാഷകളും ശൈലികളും ലാംഗ്വേജും ഡയാലക്ട്സും, ഡയാലക്റ്റാണ് ശൈലികൾ എന്ന് പറയുന്നത്, ഈ ഭാഷയുടെ വളർച്ചയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്, തെക്കേ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളുടെ ഭാഷയിൽ തമിഴിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേ ഭാഗത്ത് താമസിക്കുന്ന ആളുകളിൽ കന്നഡയുടെ സ്വാധീനവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, കടൽ വഴിയാണ് കേരളത്തിലേക്ക് സഞ്ചാരികളും കച്ചവടക്കാരും എല്ലാം വന്നത്. അങ്ങനെ വന്നവരായിരുന്നു പോർച്ചുഗീസുകാരും അറബികളുമെല്ലാം. ഈ അറബികളുടെ സ്വാധീനത്തിൻ്റെ ഫലമായി അറബി മലയാളം എന്നുള്ള ഒരു വരമൊഴി, കേരളത്തിൽ രൂപം കൊള്ളുകയുണ്ടായി. അങ്ങനെ ഈ അറബി മലയാളം ഭാഷയിൽ എഴുതിയ ഒരു കൃതിയാണ് മുഹിയുദ്ദീൻ മാല. പതിനേഴാം നൂറ്റാണ്ടിലാണ് കാസി മുഹമ്മദാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് അറബി മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. ഇനി അതുപോലെ തന്നെ അറബ് മലയാള ലിറ്ററേച്ചറിനെ കൂടാതെ ഈ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് എത്തിയ ക്രിസ്ത്യൻ പണ്ഡിതന്മാരും ക്രിസ്ത്യൻ മിഷണറിമാരും മലയാള ഭാഷയിൽ കൃതികൾ, വർക്ക്സ്, അവരുടേതായ വർക്ക്സുകൾ രചിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാർ രചിച്ച വർക്കുകളാണ് സംക്ഷേപ വേദാർത്ഥം, അതുകൂടാതെ അർണോസ് പാതിരി രചിച്ച പുത്തൻ പാന, അതുപോലെ പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച വർത്തമാന പുസ്തകം, ഇതെല്ലാം ക്രിസ്ത്യൻ മിഷണർമാരുടെ പുസ്തകങ്ങൾക്ക് വർക്ക്സിന് ഉദാഹരണമാണ്. ഇനി നമുക്ക് മധ്യകാല കേരളത്തിലെ, മിഡീവൽ പീരീഡിലെ കേരളത്തിന്, അതായത് 8 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള കേരളത്തിലെ കലാരൂപങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നോക്കാം. ആർട്ട് ഫോംസ് ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട കലാരൂപങ്ങളായിരുന്നു മോഹിനിയാട്ടം, കഥകളി, ഓട്ടൻതുള്ളൽ, തെയ്യം, പടയണി, ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, പരിചമുട്ടുകളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, ചവിട്ടുനാടകം. കലാരംഗം കൂടാതെ മധ്യകാലഘട്ടത്തിൽ ശാസ്ത്രീയ രംഗത്തും ഒരുപാട് പുരോഗതികളുണ്ടായി. ആയുർവേദത്തിൻ്റെ രംഗത്ത്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, അസ്ട്രോളജി, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം, ആർക്കിടെക്ചർ, ഇതിൻ്റെ എല്ലാ രംഗങ്ങളിലും മധ്യകാലഘട്ടത്തിൽ പുരോഗതിയുണ്ടായി. ഗണിതത്തിലും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും അസ്ട്രോളജിയിലും എല്ലാം ആഴത്തിലുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളെല്ലാം അക്കാലത്ത് നടന്നിരുന്നു. ഇൻഡെപ്ത് എക്സ്പെരിമെൻസ് ഒക്കെ അന്ന് കണ്ടക്ട് ചെയ്തിരുന്നു. അന്നത്തെ പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു, പ്രമുഖ ഗണിതശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു മാത്തമാറ്റീഷ്യൻസ് ആയിരുന്നു ശങ്കരനാരായണൻ, സംഗമ ഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി. ഇതിൽ 15-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗണിതശാസ്ത്ര ജ്യോതിശാസ്ത്ര പണ്ഡിതനായിരുന്നു സംഗമ ഗ്രാമ മാധവൻ. മാത്തമാറ്റീഷ്യനും ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ജ്യോതിശാസ്ത്ര അസ്ട്രോളജറും കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഗണിതശാസ്ത്രത്തിന് ഒരുപാട് സംഭാവന നൽകിയ വ്യക്തിയാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മധ്യകാലഘട്ടത്തിൽ മലയാള ഭാഷയിലും അതുപോലെ തന്നെ സാഹിത്യത്തിലും അതുപോലെ തന്നെ കലാരംഗങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ, സോഷ്യോ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ മേഖലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മാത്രമല്ല, ശാസ്ത്രീയ മേഖല, സയൻസിൻ്റെ മേഖലയിൽ ഒരുപാട് പുരോഗതിയുണ്ട്. മാത്തമാറ്റിക്സിൻ്റെ മേഖല ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇത്തരത്തിൽ
മധ്യ കേരളത്തിൻ്റെ മധ്യകാലം എന്ന് പറയുന്നത് അത് അവസാനിക്കുമ്പോഴേക്കും കേരളത്തിൻ്റെ ഒരുപാട് പുരോഗതിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ രൂപപ്പെടുന്നത് ഈ മധ്യകാലഘട്ടത്തിലാണ്. അത് കേരള സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം തന്നെ രൂപം കൊള്ളുന്നത് ഈ മധ്യകാലഘട്ടത്തിലാണ്, 8 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് മധ്യകാലഘട്ടത്തിലെ തനത് കലാരൂപങ്ങളെ കുറിച്ചാണ്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഈ കേരളം 8-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള എന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. വീണ്ടും അടുത്ത അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.